ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും കാപ്പാട് കിച്ചണിലേക്ക് സ്വാഗതം പിന്നെ എന്താണ് എല്ലാവർക്കും സുഖാണോ നമുക്ക് സുഖമാണ് അൽഹംദുലില്ലാഹ് എല്ലാവരും സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ ഒരു പഴം പൊരിക്കാൻ പോവാം പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ പിലിപ്പിനി പഴം ഉണ്ടല്ലോ ഇത് കുറച്ച് കറുത്തു പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് പഴം കുറച്ച് ഗോതമ്പ് പൊടി അതിൽ ഒരു ഒരു സ്പൂണ് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എള്ളാണ് കറുത്ത എള്ള് ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുക്കുക പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം മധുരം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ആ പഴത്തിന് നല്ല മധുരം ഉണ്ടാവും ഇത് ഇതിനെന്താ പറയുക പിലിപ്പിനി പഴം എന്ന് എന്തോ ആണ് പറയാം അപ്പം അതിന് ഞാൻ ചായ അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ പുളിയില്ലേ ഇത് നാട്ടിലെല്ലാവർക്കും അറിയാമായിരിക്കും ഈ പുളി പിന്നെന്താ ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത് ഒരുപാട് നല്ലതെന്ന് പറഞ്ഞാൽ നല്ല വിറ്റാമിൻ സി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കതിനെ പറ്റിയിട്ടൊന്നും പറയാൻ അറിയില്ല അതുകൊണ്ട് ഈ പുളി ആദ്യമൊക്കെ ഉണ്ടാവാറുണ്ട് നാട്ടിൽ ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കുറച്ചൊരു പുളിപ്പ് ഉണ്ടാവും അപ്പം നമുക്കിതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടാവും അപ്പം നമുക്ക് ആ കുരു എടുത്തിട്ട് മാറ്റണം കേട്ടോ കണ്ണിന് പിന്നെ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് സൗന്ദര്യം വെക്കും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഇല്ലാത്ത സമയമാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ഇപ്പം ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ അർബാബിൻ്റെ വീട്ടിലൊക്കെ ഇത് ഉണക്കി വെക്കും എന്നിട്ട് ഇത് ഇല്ലാത്തൊരു സമയം വരുമ്പോൾ അത് ഉണങ്ങിയതെടുത്തിട്ടാണ് ചായയിൽ ഇങ്ങനെ സർവത്തൊക്കെ ആക്കിയിട്ട് കുടിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ എന്താണ് ഈ അറബി വീട്ടിലൊക്കെ അങ്ങനെ ഇത് ഉണക്കി വെക്കാറുണ്ട് എന്നിട്ട് വെള്ളം തിളപ്പിക്കും എന്നിട്ട് അവർ കുടിക്കാറുണ്ട് കേട്ടോ കുറച്ച് പുളിയാണ് അതിന് പഞ്ചസാരട്ടിട്ട് ചിലവരിത് വിംടോല് കൂട്ടിയിട്ട് ഒഴിച്ചിട്ട് കുടിക്കുന്നതാണ് അതേപോലെ ഒരു കുരു ഉണ്ടാവും ഈ കുരു എടുത്ത് മാറ്റുക ഇങ്ങനെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പം ഇത് മനസ്സിലായില്ല എന്താന്ന് അപ്പം നമ്മൾ ഈ ഇതുകൊണ്ടൊരു സർവത്ത് ഉണ്ടാക്കാൻ പോകുന്നതാണേ അപ്പം ഞാൻ ഈ പൊടിയിൽ ഈ പഴം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഉടച്ചെടുക്കാം കേട്ടോ ലേശം കറുപ്പുണ്ട് അത് ഈ പഴം വേഗം കേടുവരും കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം വെക്കുമ്പോഴേക്കും ഈ പഴം കേടുവരും അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് ഉടച്ചെടുക്കാം നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി ഉടച്ചിട്ട് നമുക്കിത് എണ്ണയിൽ വറുത്തിട്ടെടുക്കാം ഞാൻ നേരത്തെ കാണിച്ച അത്രയും പൊളിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഇത് തിളപ്പിക്കുന്നത് കേട്ടോ അപ്പം അതിൽ നിന്ന് എടുത്ത കുരുവാണിത് കണ്ടില്ല ഇതൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നമ്മൾ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ കാരണം നല്ലതാണ് എന്നാണ് പറയുന്നത് സൗന്ദര്യ വർദ്ധനക്ക് കണ്ണിൻ്റെ കാഴ്ചക്ക് സ്കിന്നിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുള്ളവർ നാട്ടിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് അപ്പം ഞാൻ ഇതിലിടുകയാണ് നമ്മൾ ഇത് മാത്രം ഇട്ടാൽ ശരിയാവില്ല കേട്ടോ നമ്മൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിന് കണക്കാക്കിയിട്ടുള്ള പഞ്ചസാര ഇടണം അത് ഓരോരുത്തരെ ആവശ്യാനുസരണം ഇടാം അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം അപ്പം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം എനിക്ക് ഇപ്പോൾ അത്രയേ ഉള്ളൂ ആവശ്യമുള്ളൂ അപ്പോൾ അത് അത്രയേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് തണുപ്പിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ഇത് തിളപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നില്ല അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിത് ഒന്ന് തിളക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടില്ല കൂട്ടുകാരെ ഇതൊക്കെ കണ്ടില്ല നല്ലോണം കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര എടുത്തിട്ട് അതിൽ കലക്കിയിട്ട് നമുക്കൊന്ന് തണുത്തതിന് ശേഷം കുടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ചൂടല്ല ഒന്ന് ചൂടാറിയിട്ട് നമുക്കിത് ഇനിയൊന്നും ചെയ്യണമെന്നില്ല അരിച്ചെടുത്താൽ മതി കേട്ടോ
അപ്പൊ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഒന്ന് ചൂടാറുമ്പോ അരിച്ചെടുക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഓരോന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുത് ചെറുതായിട്ട് നമ്മള് 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പൊരിച്ചു കോരി ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് എടുക്കട്ടില്ല. നമ്മള് സർവത്ത് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഞാൻ ഇതിൽ ഒരു കളറും ചേർത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ച് കുടിക്കാം. സൗന്ദര്യത്തിന് നല്ലതാണ്, കണ്ണിൻ്റെ കാഴ്ച ശക്തിക്ക്, നമ്മളെ സ്കിന്നിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചായക്ക് പകരം ഇതാണ് ഉണ്ടാക്കിയത്. നമുക്കിത് ഇതിൽ പഞ്ചസാര ഇടണം കേട്ടോ. പഞ്ചസാര ഇടാതായാലും ഇത് കുടിക്കാൻ കഴിയില്ല, പുളിപ്പുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇടാം, എന്നിട്ട് നമുക്ക് കുടിക്കാം. ചായക്ക് പകരം ഞാനിന്ന് ഇതാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുടിച്ച് നോക്കുക. സ്കിന്നൊക്കെ നല്ല, എന്താ പറയുക, 50 വയസ്സായാലും 30 വയസ്സേ തോന്നിക്കൊള്ളുന്ന പറഞ്ഞ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നോക്കണം കേട്ടോ. നമ്മളെ പ്രായം നിലനിൽക്കണമെങ്കിൽ, സൗന്ദര്യം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം കുടിക്കണം കേട്ടോ. ഒന്ന് കുടിച്ചിട്ട് കമൻറ്റ് പറയും. This video, subscribe. Thank you.